ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തരകർമ്മ ആത്മീയതയുടെ 30-ാമത്തെ സെഷനിലേക്കാണല്ലോ നമ്മളിന്ന് വന്നിരിക്കുന്നത്. 1-ാം സദനത്തെക്കുറിച്ചുള്ള 23-ാമത്തെ വിചിന്തനവുമാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു ആത്മീയ വിചിന്തനങ്ങളെ എടുത്തുകൊണ്ട് ആത്മീയ കരുത്തിലേക്ക് ഓരോരുത്തരും കടന്നു വരുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ സുകൃതസരണി എന്നുള്ള അമ്മത്രേസ്യയുടെ പുസ്തകത്തിൽ അമ്മത്രേസ്യ പൈശാചികമായ കെണികൾ നിശബ്ദമായ ഒരു അരം കൊണ്ട് എന്ന പോലെ നമ്മുടെ ഉള്ളത്തെ അറുത്തറുത്തറുത്ത് വലിയ വീഴ്ചയിലേക്ക് കൊണ്ടുപോകുന്ന അപകട അവസ്ഥയെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിപാദനം ഈ സുകൃതസരണിയുടെ 38, 39 അധ്യായങ്ങൾ അമ്മത്രേസ്യ നൽകുന്നുണ്ടെന്ന് നമ്മൾ അത് പറയുകയുണ്ടായി. അത് നമ്മളിന്ന് കാണാൻ തുടങ്ങുകയായിരുന്നു. അത് 2-ാമത്തെ ഖണ്ഡികയിലേക്ക് നമ്മൾ വന്നു. 38-ാം അധ്യായം 2-ാം ഖണ്ഡിക നമുക്ക് വന്നു കഴിഞ്ഞിരുന്നല്ലോ. ക്രിസ്തുവിൻ്റെ ഭടന്മാർക്ക് സമരത്തിനല്ലാതെ സമയമില്ല എന്ന് തീർച്ച തന്നെ നമ്മൾ കഴിച്ച് കാണുകയുണ്ടായി. തുടരുകയാണ് അമ്മത്രേസ്യ. പരസ്യ ശത്രുക്കളെ അവർക്ക് അത്ര ഭയമില്ല. പരസ്യമായിട്ട് നേരെ വരുന്ന ശത്രുക്കൾ അത്ര ഭയമില്ല. ഇവർ ആരെന്ന് അവർക്ക് നല്ല നിശ്ചയമുണ്ട്. ഈ സാത്താൻ ആരാണ്, അവൻ എന്താണെന്നുള്ളത് അവർക്ക് നല്ല നിശ്ചയമുണ്ട്. അമ്മത്രേസ്യ തന്നെ ജീവിത ചരിത്രത്തിൽ, സ്വയം കൃത ചരിത്രത്തിൽ അത് പറയും. ചില പ്രത്യേക ഞെരുക്കങ്ങളും പ്രശ്നങ്ങളും അസ്വസ്ഥതകളൊക്കെ ആയിട്ട് അനുഭവപ്പെടുമ്പോൾ എന്താണെന്നൊക്കെ ഓർത്ത് ഇങ്ങനെ അതിൻ്റെ കാര്യം തപ്പി ഇങ്ങനെ ഓർത്തൊക്കെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അമ്മത്രേസ്യക്ക് വ്യക്തമാകും സാത്താനൻ്റെ ഇടപാടാണിത്. അതറിയുമ്പോഴേ അമ്മത്രേസ്യക്ക് ഒരു ചിരി വരും. ചിരിച്ചുകൊണ്ട് പറയും, അമ്പട നീയാണല്ലേ, ഓക്കെ ഓക്കെ, ഇപ്പോൾ കാര്യം മനസ്സിലായി, ഞാൻ നിന്നെ നീ വന്നേരം, നിന്നെ കൈയറിഞ്ഞോളാം. അപ്പോൾ സാത്താനെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അമ്മത്രേസ്യക്ക് സന്തോഷമായിരുന്നാണ്. കാരണം അവനെതിരെ പൊരുതൻ്റെ എങ്ങനെ നിങ്ങൾ അമ്മത്രേസ്യക്ക് അറിയാം. അതേസമയം മറ്റു ചില സാഹചര്യങ്ങളാണോ, ദൈവം അനുവദിക്കുന്ന ചില സഹനമാണോ, ദൈവത്തിൻ്റെ 10-ൻ്റെ ഭാഗമാണോ, ആൾക്കാരുടെ കൊത്തിത്തിരിപ്പാണോ, അങ്ങനെയൊക്കെയുള്ള മറ്റു സാഹചര്യങ്ങളുണ്ട്. അതിനേക്കാൾ കൂടുതലായിട്ട് ദൈവം അനുവദിക്കുക ഒന്നും വരുന്നില്ല ശരിയെങ്കിൽ പോലും സാത്താൻ്റെ ഒരു കെണിയാണ്, പ്രവർത്തനമാണ് ഇവിടെ സംഭവിക്കുന്നത്. അമ്മത്രേസ്യ അറിയുമ്പോൾ ഒരു പ്രശ്നത്തിൻ്റെ അടിയിൽ കിടക്കുന്നത് കാണുമ്പോൾ അമ്മത്രേസ്യക്ക് ഒരു കരുത്താണ്, ഒരു ആവേശമാണെന്ന് അമ്മത്രേസ്യ പറയാറുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു വ്യക്തത നമുക്കും എടുക്കേണ്ടതാണ്, എടുക്കാവുന്നതാണ്, പേടിക്കേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് അമ്മത്രേസ്യയോട് പറയുന്നത് പരസ്യ ശത്രുക്കളെ അവർക്ക് അത്ര ഭയമില്ല, ഇവർ ആരെന്ന് അവർക്ക് നല്ല നിശ്ചയമുണ്ട്. കർത്താവ് നൽകിയിട്ടുള്ള ശക്തി കൊണ്ട് ഇവരെ നിർവീര്യമാക്കാമെന്നും അത്യന്തം പ്രശസ്തമായ വിജയം നേടാമെന്നും അനുഭവ ബോധ്യമുള്ളതിനാൽ അവരൊരിക്കലും പിന്തിരിയുകയില്ല. ഈശോ നൽകിയ കൃപയിൽ, ഈശോയുടെ ശക്തിയിൽ, വചന വെളിച്ചത്തിൽ മുന്നോട്ട് നീങ്ങി സാത്താനെ, അവൻ്റെ കുതന്ത്രങ്ങളെയും അവൻ്റെ ആക്രമണങ്ങളെയും പ്രതിരോധിക്കാൻ, അവനെ പരാജയപ്പെടുത്താൻ സാധിക്കും എന്നുള്ളത് നല്ല ഉറപ്പാണ്. ലൂക്ക 10:19 വരെ നമുക്കറിയാമല്ലോ, പാമ്പുകളുടെ തേളുകളുടെ ശത്രുവിൻ്റെ സകല ശക്തിയുടെ മീതെ ചവിട്ട് നടക്കാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്നുള്ള ഈശോയുടെ വചന വാഗ്ദാനം നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ്. അതേപറ്റി ബോധ്യമുള്ളപ്പോൾ നമുക്കൊരു പിശാചിനെയും പേടിക്കേണ്ട ആവശ്യമില്ല, സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്, പൊരുതേണ്ട ആവശ്യമുണ്ട്. എന്നാൽ ന്യായമായി അവർ ഭയപ്പെടുന്നതും കർത്താവ് തങ്ങളെ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്ന വഞ്ചകരായ ശത്രുക്കളെയാണ്. ഇതാണ് ഈ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയെ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നത്. ഏത് പ്രലോഭനത്തിന് എന്താണ് നമ്മൾ ദിവസം പറയുകയുണ്ട്, പ്രലോഭനത്തിൽ വീണു പോകാൻ അനുവദിക്കരുതേ. അമ്മത്രേസ്യ ആ ഒരു വശത്തേക്കല്ല ശ്രദ്ധ കൊടുക്കുന്നത്. ഗൂഢമായ പ്രലോഭനങ്ങളുണ്ട്, ഗൂഢമായ നിശബ്ദമായ അരം പോലെ കയറി വന്ന് നമ്മളെ വഞ്ചിക്കുന്ന സാത്താൻ്റെ കെണികളുണ്ട്. അവിടെ നിങ്ങൾ അതിൽ നിങ്ങൾ രക്ഷിക്കണമെന്നാണ്. വഞ്ചകരായ ശത്രുക്കളെയാണ്. പ്രകാശത്തിൻ്റെ ദൂതന്മാരെന്നോണം രൂപാന്തരപ്പെട്ട് പ്രച്ഛന്ന വേഷത്തിൽ വരുന്ന ചില പിശാചുക്കളെയാണ്. ആത്മാവിന് വളരെയധികം നാശങ്ങൾ വരുത്തുന്നത് വരെയും ഇവർ തങ്ങളുടെ തനി നിറം വെളിപ്പെടുത്തുകയില്ല. അതുവരെയും അവർ നമ്മുടെ ജീവരക്തം ചൂഷണം ചെയ്യും, ഊറ്റിക്കുടിക്കും, നമ്മുടെ സുഹൃത്തുക്കളെ നിർമ്മൂലമാക്കും. അറിയാതെ തന്നെ നാം അവരുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുകയും ചെയ്യും. ഈ ഒരു അപകടാവസ്ഥയിൽ നിന്ന് രക്ഷിക്കണമേ എന്നാണ് നാം സ്വർഗസ്നായ പിതാവ് എന്ന പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്ന അമ്മത്രേസ്യ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ആത്മാവിന് വളരെയധികം നാശനഷ്ടങ്ങൾ വന്ന് നമ്മൾ കെണിപ്പെട്ട് വീഴുന്നിടം വരെ നമ്മൾ അറിയല. മരം മറിഞ്ഞ് വീണപ്പോഴാണ് അറിഞ്ഞത് അതിൻ്റെ ഉള്ളു മുഴുവൻ ഇങ്ങനെ എന്തോ കേട് വന്ന് കയറിയിട്ട് ഇങ്ങനെ ദ്രവിപ്പിച്ച് 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 കൊണ്ടുപോയിട്ടിരിക്കുകയായിരുന്നു. മറിഞ്ഞ് വീണപ്പോഴേ അറിഞ്ഞുള്ളൂ. ഇതുപോലെ വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യുന്ന അവസ്ഥ, ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പം അങ്ങനെയുള്ള മേഖലകൾ ഏതാനും വേണം അമ്മത്രേസ്യ ഈ പുസ്തകത്തിൽ പങ്കുവെക്കുന്നുണ്ട്.
നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് സാത്താൻ്റെ ആക്രമണം എന്ന് പറയുന്നത് ഇങ്ങനെ ചിലപ്പോൾ ചില കഥകളിലെ കാണുന്ന പോലെ ഇങ്ങനെ ഭീകരരൂപിയായിട്ട് കൊമ്പും വാലും തീ തുപ്പുന്ന നാവും വായും ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനെയൊന്നും സാത്താൻ ഒരിടത്ത് തന്നെ പ്രത്യക്ഷപ്പെടാറില്ല. അതൊക്കെ ചില ചിത്രകാരന്മാരുടെയും കലാകാരന്മാരുടെയൊക്കെ ഭാവനകൾ മാത്രമാണ്. സാത്താൻ അരൂപിയ നമുക്കതിന് രൂപമില്ല. അവൻ ഇടപെടുന്ന വളരെ ഗൂഢമായ സൂത്രത്തിലൂടെയുള്ള രീതിയിലാണ്, പ്രച്ഛന്ന വേഷങ്ങളിലും ഭാവങ്ങളിലും രീതിയിലുമാണ് ഇത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മൾ സാത്താൻ്റെ കണികൾ ചിന്തിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ചിന്തിക്കുന്നത് ക്ഷുദ്രപ്രയോഗം ചെയ്യുന്നുണ്ടോ, അവിടെ തകിട് മന്ത്രവാദം ആഭിചാരം നമുക്കിതിൽ ചെയ്യുന്നുണ്ടോ, അങ്ങനത്തെ കാര്യമാണ് നമ്മുടെ ശ്രദ്ധ വരുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷേ അതൊന്നും നമ്മളത് ഏശിയല്ല. കാരണം പുറമേ നിന്നുള്ള ഒന്നിനും നമ്മൾ ഏശാൻ പറ്റുകയല്ല. നരകരായത്തിനെ ആർക്കും സാത്താന് പോലും നമ്മളിലേക്ക് ഈ മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്ത് കയറ്റുന്നൊരു കുത്തി വെച്ച് കയറ്റാൻ പറ്റുകയല്ല. ദൈവരായത്തെ കയറ്റാൻ ദൈവത്തിനും പറ്റുകയല്ല. കാരണം നമ്മുടെ സ്വാതന്ത്ര്യം ദൈവം തന്നിരിക്കുക അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ടത് ഈ ആഭിചാരത്തെയും ക്ഷുദ്രപ്രയോഗങ്ങളെയും കൂടോത്തര വസ്തുക്കളെയും അങ്ങനെയുള്ള കാര്യങ്ങളെയല്ല. അത് നമ്മൾ ഏശാതിരിക്കത്തക്ക വണ്ണം നമ്മൾ ആത്മീയമായ ആരോഗ്യത്തിൽ നീങ്ങണം. ശത്രുവിൻ്റെ സകലശക്തിയുടെ മീതെ ചവിട്ടി നടക്കാൻ ഈശോ അധികാരം തന്നിട്ടുണ്ട്. ആ അധികാരം നമ്മൾ നമുക്ക് കിട്ടുന്നത് പരിശുദ്ധാത്മാവിന് നിറവോടെ വചന വ്യക്തതയോടെ നമ്മൾ നീങ്ങുമ്പോഴാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നിട്ട് ഈ ഗൂഢമായ ആക്രമണത്തിൻ്റെ അവസരങ്ങൾ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ട് നമ്മളിത് പെട്ടുപോകാനായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഇതാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. പ്രത്യേകിച്ചും ആത്മീയമായിട്ട് വളർന്ന് പോകാൻ ആഗ്രഹിക്കുന്നവർ പുത്രിമാരെ, ഇവരിൽ നിന്ന് കർത്താവ് നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കർത്തൃ പ്രാർത്ഥനയിൽ നാം നിരന്തരമായി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നത്. നാം വഞ്ചനയിൽ ഉൾപ്പെട്ടു പോകുന്ന പ്രലോഭനങ്ങളിൽ നിന്ന് പിതാവ് നമ്മെ രക്ഷിക്കട്ടെ. ഇതാണ് പ്രാർത്ഥന. മൂന്നാമത്തെ ഖണ്ഡിക, പുത്രിമാരെ, പിശാചുകൾ നമുക്ക് വരുത്തുന്ന കെടുതികൾ നാനാവിധമാണ്. തന്നിമിത്തം നമ്മുടെ സങ്കല്പം ഒരു കെടുതി പറയുകയാണ്, നമ്മുടെ സങ്കല്പം കൊണ്ടുണ്ടാകുന്ന ആശ്വാസങ്ങളും ആനുകൂല്യങ്ങളും ദൈവത്തിൽ നിന്നാണെന്ന് അവൻ നമുക്ക് തോന്നിപ്പിക്കുന്നത് മാത്രമാണ് ആവൽക്കരമെന്ന് കരുതുന്നത്. ഒരു വ്യക്തി പറഞ്ഞാൽ അവർക്ക് ചെയ്യാനും കഴിയുന്ന തിന്മയിൽ തുലോ നിസ്സാരമത്ര ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ചില രസങ്ങൾ, അനുഭവങ്ങൾ, അനുഭൂതികൾ, ചിലപ്പോൾ ദർശനങ്ങൾ, സന്ദേശങ്ങളും പോലും, ഉള്ളിൻ്റെ ചില പ്രേരണ അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ചിലപ്പോൾ ദൈവത്തിൽ നിന്നായിരിക്കണമെന്നില്ല. പക്ഷെ നമുക്ക് തോന്നും ദൈവത്തിൽ നിന്നാണ്. അങ്ങനത്തെ ഒരു തൃപ്തി നമുക്ക് ഉണ്ടാകാൻ ഇടവരുന്നതിന് പുറകെ സാത്താൻ്റെ നിശബ്ദമായൊരു ആക്രമണം ഉണ്ട് എന്ന് അമ്മ ദൃശ്യ പറയുകയാണ്. ഇപ്രകാരമുള്ള ഭാവനകൾ സുഹൃതസരണിയിൽ ദുരിതഗമനം ചെയ്യുവാൻ ചിലരെ പ്രേരിപ്പിച്ചെന്ന് വരാം. അങ്ങനത്തെ ചില ദർശനങ്ങൾ, ചില അനുഭവങ്ങൾ, പെട്ടെന്ന് ചില എന്നതാ പ്രാർത്ഥിക്കുമ്പം ചില കാര്യം തോന്നി നോക്കിയപ്പോൾ ശരിയാണ്, അല്ലെ വചനമെടുത്ത് പെട്ടെന്ന് കൃത്യ വചനം കിട്ടി, അപ്പോൾ ഒരു ആവേശം കിട്ടി, അങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ടാവും. അത് നമുക്ക് കൊള്ളാം. ഞാൻ ആത്മീയമായിട്ട് വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ആവേശം കൊണ്ട് നിറയ്ക്കാനായിട്ട് ഇപ്പം ഇട വരുത്താം. പക്ഷെ അങ്ങനത്തെയുള്ള ആവേശം വരുമ്പോൾ തന്നിമിത്തം രുചി പിടിച്ചുകൊണ്ട് കൂടുതൽ സമയം പ്രാർത്ഥന അവ ചിലവഴിക്കും. ഇനി ഇതുപോലെയുള്ള ദർശനങ്ങൾ കിട്ടണം, സന്ദേശങ്ങൾ കിട്ടണം, അനുഭവങ്ങൾ ഉണ്ടാവണം, ആത്മീയ ആനന്ദം ഉണ്ടാവണം, അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥനയിലേക്ക് ഒരു ആവേശത്തോടെ ഇറങ്ങുന്നു ചിലവഴിക്കും. പിശാചിൽ നിന്നാണ് അവയുടെ ഉത്ഭവം എന്ന വിവരം അറിയാതെയും തങ്ങൾ അവയ്ക്ക് അനർഹരാണെന്ന ബോധ്യത്തോടുകൂടിയും അവർ ദൈവത്തിന് നിരന്തരം നന്ദി പറയുകയും അവിടുത്തെ കൂടെ സേവനം അനുഷ്ഠിക്കാൻ തങ്ങൾ ബാധ്യസ്ഥരാണെന്ന് വിശ്വസിക്കുകയും ചെയ്യും. ഇതൊക്കെ വളരെ നന്മയുടെ ആത്മീയമായ നല്ല ആത്മീയതയുടെ ശീലങ്ങൾ, രീതികൾ തന്നെയാണ് ഇവിടെ തോന്നിപ്പോകുന്നത്. ദൈവത്തിന് നന്ദി പറയുന്നു, ദൈവമേ ഇതുപോലെ അനുഗ്രഹം തന്നല്ലോ. നമ്മൾ ലൂക്കാ 16 പ്രീശനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പം ആ പ്രീശനും ദൈവത്തിൻ്റെ മുമ്പിൽ ദേവാലയത്തിൽ ദൈവത്തിന് നന്ദി പറയുകയാണ്. ദൈവമേ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു, കാരണം ഞാൻ ഈ വൃത്തികളൊന്നും ചെയ്യാൻ പോകുന്നില്ലല്ലോ. ഞാൻ വ്യഭിചരിക്കാൻ പോകുന്നില്ല, പിടിച്ചു പറിക്കാൻ പോകുന്നില്ല, കള്ളത്തരത്തിന് പോകുന്നില്ല. ഞാൻ ആഴ്ച ഇത്ര ദിവസം ഉപവസിക്കുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്, ഇതിങ്ങനെ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്. ദൈവമേ എന്നെ അങ്ങനെ ഇതുപോലെ ആലംബിത് നയിക്കുന്നതിന് നന്ദി. അങ്ങനെ ദൈവത്തിന് നന്ദി പറയുന്നു ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട്. അതേസമയം ആ പരിസയൻ യഥാർത്ഥ അവസ്ഥ എന്താണ്? അവൻ ചുങ്കക്കാരനെ വിധിക്കുന്നു. സ്വയം അഹങ്കാരത്തിലാണ്. പരിസയഭാവം, അവനെക്കുറിച്ചുള്ള തൃപ്തി നിറഞ്ഞിരിക്കുകയാണ്. ഇതൊരു പൈസയ്ക്ക് കെണിയാണെന്ന് അമദ്രസ്യ പറയുകയാണ്. അപ്പോൾ ഈ പൈസയ്ക്ക് കെണിക്കകത്ത് കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള ആവേശം, ദൈവത്തിന് നന്ദി പറയാനുള്ള ആവേശം, ഇതെല്ലാം കയറി വരുന്നുമുണ്ട്, അനുഭവങ്ങളും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അങ്ങായിട്ടത് ചരട് പിടിച്ച് നയിച്ചുകൊണ്ട് പോകുന്ന സാത്താനാണ് അമദ്രസ്യ പറയുകയാണ്. ഹല്ലേലൂയ.
ഇങ്ങനെ നമ്മൾ അമദ്രസയെ പഠിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തന്നെ സംശയം വരും, ദൈവമേ നമ്മുടെ ആത്മീയ അനുഭവങ്ങളും കാര്യങ്ങളും ഞാൻ എങ്ങനെ മനസ്സിലാക്കുക എൻ്റെ ദൈവമേ ചോദിക്കാനുള്ള സംശയം നമുക്ക് വരാം. അത് അമദ്രസ കൃത്യമായിട്ട് താഴേക്ക് പറഞ്ഞു തരും. എന്താണ് ഈ ആത്മീയ അനുഭവങ്ങൾ, പ്രാർത്ഥിക്കാനുള്ള തീക്ഷ്ണത, അല്ലെങ്കിൽ ചില വരങ്ങൾ പോലെയുള്ള ചില കാര്യങ്ങൾ കിട്ടുന്നത് പോലും നമ്മൾ എങ്ങനെയാണ് വിവേചിക്കേണ്ടത് എന്ന് അമദ്രസ വ്യക്തമായിട്ട് താഴേക്ക് വരും പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. അരം പോലെ നിശബ്ദമായിട്ട് സാത്താൻ കയറി അരത്ത് അറുത്ത് 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 മുറിച്ച് പ്രതീക്ഷിക്കാത്ത മറിഞ്ഞു വീഴുന്ന അനുഭവം നമുക്ക് ഉണ്ടാകാതിരിക്കുന്നത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യവുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവതൃക്കരങ്ങളിൽ നിന്നാണ് അവ വരുന്നതെന്ന ധാരണ നിമിത്തം അമ്മാതിരി ദാനങ്ങൾ വീണ്ടും ലഭിക്കുന്നതിന് സ്വയോഗ്യരാകുവാൻ അവർ പരിശ്രമിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ പരിശ്രമിച്ച് നീങ്ങുന്നു. നാലാം ഖണ്ഡിക, സഹോദരിമാരെ എളിമ ശീലിക്കുവാനും ഇമ്മാതിരി അനുഗ്രഹങ്ങൾക്ക് അനർഹരാണെന്ന് വിശ്വസിക്കുവാനും നിങ്ങൾ സദാ ഉത്സാഹിക്കുകയും അവയ്ക്കായി പരിശ്രമിക്കുകയും ചെയ്യുക. എളിമ ശീലിക്കുക. നമ്മൾ നേരത്തെ അതേപ്പറ്റി ഇതേ പ്രസംഗത്തിനകത്ത് തന്നെ നമ്മൾ വായിച്ച് അമൃതസ്യ എളിമയെപ്പറ്റി പറഞ്ഞ് കാണുകയുണ്ടായി. എളിമ ശീലിക്കുക. ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല, അത് നമ്മൾ അനർഹരുമാണ്. അങ്ങനെ തന്നെ ചിന്തിക്കാനാണ് പറയുന്നത്. കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാന് ഇതേ ആത്മീയ അനുഭവത്തിൻ്റെ ആഴപ്പെട്ട ഒരു മിഷ്ടിക്കാണ് നമുക്കറിയാം. ആത്മീയ പ്രബോധകനും വേദപാരംഗതനുമാണ്. അദ്ദേഹം പറയുന്നത് എന്ത് ആത്മീയ അനുഭവവും ഉള്ള ദർശനങ്ങൾ, സന്ദേശങ്ങൾ, ഇങ്ങനെ എന്ത് ഉണ്ടായാലും അനുഭവപ്പെട്ടാലും അതിന് ഒരു പരിഗണനയും കൊടുക്കണ്ട, അതിനെ അവഗണിച്ചേക്കുക. അതുവഴി ദൈവത്തെങ്കിലേക്ക് പോകാനുള്ള വല്ല വ്യക്തത കിട്ടുന്നുണ്ടെങ്കിൽ പൊക്കൊള്ളുക. അതല്ലാതെ എനിക്കിങ്ങനെ എന്താ പ്രേരണ കിട്ടി, ദൈവം ആത്മാവിനെ നയിക്കുന്നുണ്ട്, ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്, എനിക്ക് ദർശനം കിട്ടുന്നുണ്ട്, കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ ആത്മീയ അനുഭവം നിറഞ്ഞിട്ട് ഞാൻ ആനന്ദം കൊണ്ട് നിറയുന്നുണ്ട്, ഞാൻ പരിശ്രമം പറഞ്ഞ് തുള്ളിച്ചാടി സ്തുതിക്കുന്നുണ്ട്, അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് നോക്കി അതിൻ്റെ തൃപ്തി എടുക്കാനായിട്ട് നിനക്കിട വരരുത്. എബ്രായ അമ്മയുടെ ലിഖിതങ്ങൾ വായിക്കുമ്പം എത്രയോ വലിയ ഒന്നാന്തരം ദർശനങ്ങൾ ഈശോയും മാതാവും വിശുദ്ധരൊക്കെ ഇടപെടുന്നത്, ആ അനുഭവങ്ങൾ ഉണ്ടാകുന്നിടത്ത് അത് പറയുമ്പോൾ എബ്രായ അമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, പിതാവിനോട് പറയുകയാണ് ആത്മീയ പിതാവിനോട്, പിതാവേ ഇതൊന്നും വിശ്വസിക്കേണ്ട, എനിക്ക് വെറുതെ പിച്ച് പിടിച്ച് ഞാൻ പറയുന്ന എഴുതുന്ന ഓർത്തച്ചാൽ മതി, ഞാൻ പറയുന്ന ഒന്നും വിശ്വസിക്കേണ്ട, ഇത് വായിച്ചിട്ട് കീറി കളഞ്ഞേക്കണം, പിതാവ് അനുസരണയുടെ കീഴിൽ ആവശ്യപ്പെട്ടിട്ട് മാത്രം ഞാൻ എഴുതുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് എഴുതുകയാണ്. ഇപ്പം ചില കാര്യങ്ങൾ അവർ പറയുമ്പോൾ പ്രസംഗം പറയാൻ എന്ത് ഇതേപ്പറ്റി എന്തെങ്കിലും പിതാവിന് അറിയണമെങ്കിലും മദറിനോട് ചോദിച്ചാൽ മതി, മദറിന് ഇതേപ്പറ്റി എന്താ അനുഭവം ഉണ്ടായെന്ന് എനിക്കറിയാം, അവിടെ മദറിനോട് ചോദിച്ചാൽ മതി ശുദ്ധികരമാക്കൾ വരുന്നതിനെപ്പറ്റിയൊക്കെ പറയുമ്പോൾ. അപ്പോൾ അതുപോലെ എളിമയിൽ അഭിപ്രായം നീങ്ങുന്നത് കണ്ട്, യഥാർത്ഥമായി വിശുദ്ധിയുള്ളവർ ഒരിക്കലും തങ്ങളുടെ വരങ്ങളെക്കുറിച്ച് ദാനങ്ങളെക്കുറിച്ച് തൃപ്തിയെടുക്കുകയില്ല, അതേപ്പറ്റി അഭിമാനം കൊള്ളാനായിട്ടിട വരികയില്ല, അതേപ്പറ്റി ഒരിക്കലും പറഞ്ഞുകൊണ്ട് നടക്കുകയില്ല, ഒരിക്കലും പറഞ്ഞുകൊണ്ട് നടക്കുകയില്ല. ഇങ്ങനെ അമ്മത്രേസ്യയുടെ ഈ പ്രബോധനം ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, പ്രത്യേകിച്ചും നവീകരണ മേഖല, കരിസ്മാറ്റിക് മേഖലയിലൊക്കെ നമ്മൾ നീങ്ങിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് വരങ്ങൾ തമ്മിൽ നന്നായിരിക്കാം, അത് കിട്ടിക്കഴിയുമ്പോൾ അതിനകത്ത് കയറി സാത്താൻ എത്ര ഗൂഢമായിട്ട് പ്രവർത്തിക്കുന്നത്, നമ്മുടെ വരങ്ങളെക്കുറിച്ചും ദാനങ്ങളെക്കുറിച്ചും എല്ലാമുള്ള ദുരഭിമാനവും അഭിമാനവും സന്തോഷവും ആവേശവും അത് പറയാനുള്ള ഇഷ്ടവും, അത് മറ്റുള്ളവർ പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ സ്തുതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണെങ്കിൽ പോലും അതിൽ ആനന്ദിക്കുന്നു, അതിനാവേശം കൊള്ളുന്നു, അതിൻ്റെ പുറകെ വീണ്ടും ഓടുന്നു. ഇങ്ങനത്തെ ഒരു കെണിയിൽ എത്ര എളുപ്പത്തിലാണ് നമ്മൾ പെട്ടുപോകുന്നത്. അപ്പോൾ ആഭ്യന്തര കർമ്മത്തിൽ അമദ്രസ പങ്കുവെക്കുന്ന ആത്മീയമായ രൂപാന്തരപ്പെടലിൻ്റെ ദൈവൈക്യത്തിൻ്റെ പാതയുടെ ആ ഒരു മുന്നോട്ടുള്ള വഴി വളർച്ചയിൽ നിന്നും എത്ര എളുപ്പത്തിലാണ് ഈ ഒന്നാം സദനത്തിൽ വെച്ചതിനെ സാത്താൻ നമ്മളെ വലിച്ചു പുറത്തേക്ക് ഇട്ടിട്ട് അതിൽ കുറ്റി കെട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നാം സ്ഥാനത്ത് അനേകം മുറികളുണ്ട്, നമ്മൾ കണ്ട് പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ടോ, ആ മുറികൾ നമ്മൾ ആലമ്പ ശുശ്രൂഷകളും കാരുണ്യ പ്രവൃത്തികളും തപചര്യകളും നോയമ്പ് ഉപവാസവും അത് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ എല്ലാം ഏതെങ്കിലും സ്ഥലത്ത് കയറുന്ന ഒരു വ്യക്തിയെ അടുത്തതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി സാത്താൻ അനേകം ദൂതന്മാരെ നിയോഗിച്ചിരിക്കുകയാണ്. ഓരോ മുറിയിലും അവിടെ കയറുന്ന വ്യക്തികൾ അതിനകത്ത് തന്നെ പെട്ട് ആഘോഷിച്ച് അവിടെ തന്നെ കിടക്കണം, മുന്നോട്ട് പോകരുത്. ഇത് സാത്താൻ്റെ പണിയാണെന്ന് അമദ്രസ്യ പറയുന്നു. അവൻ്റെ പണി കുറേ വിജയിക്കുന്നുണ്ടെന്ന് നമുക്ക് തിരിയുന്നില്ലേ? നമുക്ക് ജാഗ്രത എടുക്കാനായിട്ട് സാധിക്കട്ടെ. ഈ കാര്യങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾ ഒരുപക്ഷെ കേട്ടും, അല്ലെങ്കിൽ പുസ്തകം സുഹൃതസരണി നമുക്കിത് നമ്മുടെ ക്രൈസ്തവ വസ്തുശാലി വാങ്ങിക്കാൻ കിട്ടും, അത് വാങ്ങിച്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് ജാഗ്രതയെടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, യേശുമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും
പിതാവായ ദൈവത്തിൻ്റെ അവനനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ എല്ലാ ആത്മീയ പരിശ്രമങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമ്മേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.